മുട്ട മുരിങ്ങയില തോരൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ആ പച്ച മണമെല്ലാം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. മുരിങ്ങയില നന്നായി ഒന്ന് വെന്ത് വരണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ട ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ്, അതുകൂടെ നമുക്ക് മുരിങ്ങയിലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട്. നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പം നമ്മുടെ മുട്ട മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പം മുരിങ്ങയില എല്ലാം പെട്ടെന്ന് വെന്ത് വരും. ഇപ്പോൾ നമ്മുടെ മുട്ട മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യണം. ഇനിയിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ മുട്ട മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.